ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നാനാസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് പിസ ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഫ്രൈ പാനിൽ എങ്ങനെ പിസ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പിസ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പിസ തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ തരിയിലെ ഈസ്റ്റാണ് കേട്ടോ. അതൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂട് കൂടാനോ ചൂട് കുറയാനോ പാടില്ല, ഇളം ചൂട് തന്നെ ആയിരിക്കണം. ഇനി വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടില്ല പാലും എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസയിലേക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് മിക്സ് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ വേണം നമ്മളിതിനെ അടച്ചു വെക്കാനായിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പം നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് ഒലീവ് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല, കുറച്ച് വെജിറ്റബിൾസ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ നോക്കണം. ഇനി നമ്മൾ ഡോ ഏത് പാനിലാണോ നമ്മൾ പിസ്സ റെഡിയാക്കുന്നത് ആ ഒരു പാനിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എല്ലാ സ്ഥലത്തും ഒന്ന് പ്രസ് ചെയ്ത് ഇതിനെ പരത്തിയെടുക്കണം. ഇതുപോലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലായിട്ട് പിസ സോസാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിസ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ടൊമാറ്റോ സോസ് ഇല്ലേ, അതിൽ കുറച്ച് ചില്ലി ഫ്ലാക്സ് ക്രഷ് ചെയ്തെടുത്ത് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്ത് ആ ചില്ലി ഫ്ലാക്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് മസാല ചീസ്, ഇതുപോലെ മൊസറല്ല ചീസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സാധാ സ്ലൈസ് ഉണ്ടാവുക, നമ്മൾ ബർഗറിനൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു സ്ലൈസ് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. അതിൻ്റെ മേലായിട്ട് ചെറിയൊരു തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്, അത് വെച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഒന്നും കിട്ടാതെ വെറുതെ ഓണിയനും തക്കാളിയൊക്കെ നമ്മൾ നോർമൽ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാകുന്നത് അത് വെച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഫ്രോസൺ സ്വീറ്റ് കോണും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പം നമ്മുടെ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ദോശക്കല്ല് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ മേളിലായിട്ട് നമ്മുടെ പിസ്സ പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതിനെ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താഴ്ഭാഗമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലത്തെ ചീസ് ഒന്നും കൂടെ മെൽറ്റ് ആവാനുണ്ട്. അതിനായിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ദോശത്തവ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് മേലിൽ വെച്ചെടുക്കാം. ഇത് ഏകദേശം ചൂട് നിൽക്കുന്ന ഒരു ചട്ടിയാണ്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചട്ടിയുടെ ചൂടെല്ലാം ഇറങ്ങി നമ്മുടെ മേൽഭാഗം റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊഞ്ചായിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും, ബൈ.